Good morning, sir. Hey, Tanan Thai Kani Kudu. Paraya. Enda idu? Enda Rajikatta. For what? Idu vare njan itta uniform ine njan behumani kinnudu kondra. Ee kasere njan adari kinnudu kondra. Tani kitta brandu pidicho? Adai. Brandu maathra alla. Tanne poli uri mele diariye idu vare salute edil njan lejjikinnu. Yadu Tanane... Tani kinnu ovunnu ndalle. മതിയാവുന്നവരെ എന്റെ ജീവിതം കുത്തി നോവിച്ച് രസിച്ചപ്പോൾ തോന്നാത്ത വേദന തനിക്കിപ്പൊ തോന്നുന്നുണ്ടല്ലേ? തന്റെ ഈ കമ്മീഷൻ പദവി എന്ന ഉമ്മാക്കി കാണിച്ച് ഇനി എന്നെ പേടിപ്പിക്കരുത്. ഉമ്മറാജി എന്നൊരു പരമനാറിയും അവന്റെ പിന്നെ കോടികളുടെ പൊളിറ്റിക്കൽ ഗാംബ്ലിംഗ് നടത്തുന്ന അലക്സാണ്ടറും കൂടെ ഉണ്ടെന്ന് കരുതി താൻ അഹങ്കരിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദന താൻ അനുഭവിച്ചിട്ടില്ല. അത് തനിക്കും അവർക്കും ഞാൻ മനസ്സിലാക്കി തരും. ശരിക്കും മനസ്സിലാക്കി തരും. അല്ല, നിങ്ങളൊരു വിശേഷം അറിഞ്ഞ എന്റെ ആ സർക്കിളിന്റെ കേസ് കോടതിയിൽ തള്ളി. ഓൻ സുൽത്താനെ കൊടുക്കാൻ നടക്കായിരുന്നല്ലോ. ഓൻ അത് വന്നാ പോരാ. ഞമ്മളും അത് തന്നെയാ പറയണേ. ഇപ്പൊ പണിയും പോയി. ഇനി ഓൻ ശരിക്കും പഠിക്കും. നിർത്ത്. അയാള് നമ്മളോട് ചെയ്തതിനൊക്കെ പകരം വീട്ടേണ്ട സമയമല്ലിത്. ഒരാളുടെ തകർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യരുത്. ഞങ്ങള് നിങ്ങൾക്കറിയുവോ, എല്ലാവരും ചേർന്ന് അയാളെ ചതിക്കുകയായിരുന്നു. എടാ അലക്സാണ്ടറെ, എടാ പട്ടി ഇറങ്ങി വാടാ, നിന്നെ ഞാൻ കൊല്ലും. നീ എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് സുഖിക്കുവാണല്ലേ. ജെയിംസ്, എടാ നായന്റെ എടുത്ത് വല്ല ഹൈവേയിലും കൊണ്ടുവരാ. സിഐയല്ലേ കിടക്കുന്നത്? അതെ. ഹലോ, ഉമ്മറാണ്. എന്തേ ഈ രാത്രിയില്? അതെ, ആ ശേഖർ ജോസഫ് മരിച്ചിട്ടില്ല. ആ സുൽത്താനാണ് ഗവൺമെന്റ് ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ സംഗതി ആകെ കുഴപ്പത്തിലാവും. ഡോക്ടർ മോഹൻകുമാർ, അലക്സാണ്ടർ ഹിയർ. ഞാൻ വിളിച്ചത് പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എനിക്ക് കാണണം, എനിക്ക് എന്റെ ചേട്ടനെ കാണണം. എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. ഞാനല്ലേ പറഞ്ഞത് നിന്റെ ചേട്ടൻ ഒന്നും സംഭവിക്കില്ല. വിസിറ്റേഴ്സ് പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇല്ലേ. സുൽത്താനല്ലേ? അതെ. ഒന്നിങ്ങ് വരുമോ? എനിക്ക് എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. എന്താ? എന്നെ നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങളെ എനിക്കറിയാം. അതുകൊണ്ട് പറയുക, അകത്ത് കിടക്കുന്നയാളെ ചികിത്സിക്കുകയല്ല, പിന്നെ ആ പേരും പറഞ്ഞ് അയാളെ കൊന്നുകൊണ്ടിരിക്കുക. സുൽത്താനെങ്കിലും അയാളെ രക്ഷിക്കണം. നോ!
രക്ഷിക്കാനാണ് പറഞ്ഞത്. നീ അദ്ദേഹത്തെ കൊല്ലുകയാണല്ലോ. ഇതൊന്നും ആരും അറിയില്ലെന്ന് വിചാരിച്ചു. കൊന്നുകളെ ഞാൻ എത്രയും പെട്ടെന്ന് നീളെ രക്ഷിച്ചു. ഇനി ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ ഈ ഭൂമി വെച്ചേക്കില്ല. കേട്ടോ പടി, പ്ലീസ്, ഇനി എന്നൊന്നും ചെയ്യരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ വലിയ പ്രസംഗം ഒന്നിച്ച് കേൾക്കണ്ട. നിങ്ങൾക്ക് ഓർഡർ ഇടാൻ പറ്റുമല്ലേ? നല്ല ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. പറ്റില്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ കസേര ഇരിക്കുന്നിടത്തോളം കാലം വലിയങ്ങാട്ടിലെ ബിൽഡിംഗ് തൊടാൻ പോലും സമ്മതിക്കില്ല. അയ് നിങ്ങൾ ഈ കസാരയിൽ ഇരുന്നെങ്കിലല്ലേ നിങ്ങളെ ഇവിടുന്ന് ഇറക്കിയല്ലാണ്ട് ഉമ്മറാജിക്ക് ഇനി വിശ്രമല്ല. മതിയമ്മ, കുറച്ചുകൂടി കുടിക്കും മോനെ. ഞാൻ മോനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കി പൊടിയരിക്കഞ്ഞ. വേണ്ടമ്മ, ഞാൻ എന്ത് തന്നിട്ടാ നിങ്ങളെല്ലാവരും എന്നോട് ഇത്ര സ്നേഹം കാട്ടുന്നത്? അന്ന് അയാൾ എന്റെ നെഞ്ചിലൂടെ വണ്ടി കയറ്റിയിരുന്നെങ്കിൽ ഈ നരകയാതിനെങ്കിലും അവസാനിച്ച് കിട്ടിയേനെ. ഇപ്പൊ ഒറ്റക്കാലനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഭാരമായിട്ട്. അരുത് സർ, ഞങ്ങളൊക്കെ ഇല്ല കൂടെ, എല്ലാം നേരെയാവും. ഇനി എന്ത് നേരെയാവാനാ? എല്ലാം പോയില്ലേ? ഇവളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. എന്റെ ലൈലേനെ പോലെ തന്നെ എനിക്ക് വിളി. ഇത് നിങ്ങളെ സ്വന്തം പൊരയെ നോട്ട് കൂട്ടിക്കോളി. മാളിയപ്പോരൊന്നും അല്ലെങ്കിലും ഇവിടെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരൂല. ഈ അവസരത്തിൽ നിങ്ങൾ അവിടെ താമസിക്കുന്ന അപകടമാണ്. അവസരം കിട്ടിയാൽ അവരെന്തു ചെയ്യാനും മടിക്കില്ല. കൊല്ലട്ടെ, എടുക്കാനുള്ളതൊക്കെ അവരെന്റെ അടുത്ത് നിന്ന് എടുത്തില്ലേ? പാടില്ല സർ, നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും കണക്കുകൾ തീർക്കാതെ പറ്റില്ലല്ലോ. സുൽത്താനെ, കാലുപോയ ശേഖർ ജോസഫും വലിയങ്ങാടിയിൽ സുൽത്താനും ഒന്നിച്ചെന്ന് കരുതി ഭൂമി ഉരുണ്ടുവീഴാനൊന്നും പോകുന്നില്ല. കാല് മുറിക്കാനും കൊല്ലാനും നടന്ന് അവസാനം പ്രധാനപ്പെട്ട കാര്യം മറന്ന്. വലിയങ്ങാടിയിലെ ബിൽഡിംഗ് വിളിക്കല്. മറന്നതല്ല, പഴയ വഴികളൊക്കെ ട്രൈ ചെയ്യുന്നത് ഇനി ബുദ്ധിയല്ല. ഏത് വഴിയായാലും മിനിസ്റ്റർ കേശവൻ നായർ അവിടെ നടക്കാതെ ഒന്നും നടക്കില്ല. വലിയങ്ങാടിയിൽ വണ്ടി ഉന്തി മുദ്രാവാക്യവും വിളിച്ച് നടന്നവനൊക്കെ കായ് എറിഞ്ഞ് മന്ത്രിയാക്കിയത് ഞമ്മളാ. ഞമ്മടെ കാര്യം നടക്കാൻ ഇപ്പൊ ആ നായി ഞമ്മളെ വരെ കുത്തിരി തൂറുക. പണം കൊണ്ട് മാത്രം എല്ലാം നേടാനാവുമെന്ന വിശ്വാസം അലക്സാണ്ടർക്കില്ല. ചിലയിടത്ത് പണം, മറ്റു ചിലയിടത്ത് സ്നേഹം. സ്നേഹം ആ ഇബ്ലീസിന്റെ അടുത്താ സ്നേഹം കൊണ്ട് നേടാൻ പോകുന്നത്. കേശവൻ നായർക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിലും അതുള്ള ഒരാളിവിടെ ഉണ്ടല്ലോ. സ്നേഹത്തിന് അങ്ങനെ ഒരുപാട് ഒരുപാട് എളുപ്പ വഴികളുണ്ട്. കേശവൻ നായരുടെ പൊളിറ്റിക്കൽ കരിയർ ഗ്രാഫിൽ നീ സ്നേഹം കൊണ്ടൊരു ചുവന്ന വരവരയ്ക്കുന്നു. ഒരിക്കലും മായാത്തൊരു വര. പിന്നെ അയാൾ ആ കസേരയിൽ ഇരിക്കരുത്. പ്രതിഫലമായി നിനക്ക് ഞാൻ തരാൻ പോകുന്നത് വലിയങ്ങാടിലെ എന്റെ പ്രോപ്പർട്ടിയുടെ ഷെയർ. അലക്സാണ്ടർ കൊറ്റവാക്കുകളൊന്ന് നിനക്കറിയാലോ. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്നുള്ള ഈ പത്രസമ്മേളനത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സർക്കാർ കാര്യമല്ലേ? ഒരു ഗവൺമെന്റ് പോളിസി എന്നുള്ള നിലയ്ക്കല്ലാതെ ഈ നിയമം ജനങ്ങളുടേതാക്കി മാറ്റാനുള്ള സഹായമാണ് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ ഈ പുതിയ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ നിങ്ങൾ പത്രക്കാർക്കാണ് കഴിയുക. എല്ലാം പറഞ്ഞപോലെ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നിർലോഭമായ സഹായം ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നീ എന്താ അവിടെ? ഞാൻ അമ്മാവനെ ഒന്ന് കാണാൻ വേണ്ടി. അതൊക്കെ വീട്ടില്. രവിശങ്കർ, ഇന്ന് എനിക്ക് ഗസ്റ്റ് ഒന്നും വേണ്ട, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. സർ, എന്താ സർ? പെണ്ണോ? ഓ, റംല ഇവളാണോ?
സത്യം പറയണി, ആര് പറഞ്ഞിട്ട് ഇതിനകത്ത് കയറിയത്? ഈ സാറ് പറഞ്ഞിട്ടാ ഞാൻ. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല.